നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. നെഞ്ചിടിപ്പോടെ കേരളം കാത്തുനിന്നത് 46 മണിക്കൂർ. സൈന്യവും ദുരന്ത പ്രതികരണ സേനയും എവറസ്റ്റ് കീഴടക്കിയവരും പർവ്വതാരോഹകരും അടക്കം എല്ലാവരും ഒരു വലിയ സംഘം കൈകോർത്തപ്പോൾ അതിദുഷ്കരമായി തുടർന്ന ദൗത്യം അങ്ങനെ ആശങ്കയുടെ മണിക്കൂറുകൾക്കൊടുവിൽ വിജയകരമായി പര്യവസാനിച്ചു. എല്ലാം നിരീക്ഷിച്ചും വഴിയൊരുക്കിയും ഡ്രോൺ അകമ്പടി സേവിച്ചു. കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാ ദൗത്യം സമ്പൂർണമായി വിജയം കണ്ടപ്പോൾ ബാബുവിന്റെ മനോധൈര്യവും ഇച്ഛാശക്തിയും അതിൽ തെളിഞ്ഞുനിന്നു. ബാബുവിന്റെ അപകടവും രക്ഷാപ്രവർത്തനവും ഒക്കെ വാർത്തയാകുമ്പോൾ സമാനമായ വിഷയം ചർച്ച ചെയ്യുന്ന ഹോളിവുഡ് ചിത്രം 127 അവേഴ്സും ഇപ്പോൾ ചർച്ചയിൽ ഇടം നേടുകയാണ്. അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ആരോൺ റാസ്റ്റലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയത്. 1975 ഒഹിയോനിൽ ജനിച്ച ആരോൺ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷമാണ് പർവ്വതാരോഹണത്തിൽ ആകൃഷ്ടനായിരുന്നത്. യൂറ്റായിലെ ബ്ലൂ ജോൺ മലയിടുക്കിലേക്ക് 2003 ഏപ്രിൽ 26 ആരോൺ ആരുമറിയാതെ യാത്ര പോകുന്നു. മലയിടുക്കുകളിലേക്ക് കയറുമ്പോൾ 360 കിലോയോളം ഭാരമുള്ള ഒരു പാറക്കല്ല് ആരോണിന്റെ വലത് കൈയിൽ വീഴുന്നു. അതോടെ ആരോൺ അവിടെ കുടുങ്ങിപ്പോവുകയാണ്. മണിക്കൂറുകൾ പരിശ്രമിച്ചിട്ടും അയാൾ കൈകൾ ചെറുതായി അനക്കാൻ പോലും സാധിക്കുന്നില്ല. 1 ലിറ്റർ വെള്ളവും അല്പം ചോക്ലേറ്റും ഭക്ഷിച്ചാണ് ആരോൺ ജീവൻ നിലനിർത്തിയത്. തന്റെ പക്കലുണ്ടായിരുന്ന ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ആരോടും പറയാതെ യാത്ര പോയതിന് കുറ്റബോധവും അയാൾ വീഡിയോയിൽ പങ്കുവെക്കുകയും മാപ്പ് പറയുകയും ചെയ്തു. 4ാം ദിവസം എത്തിയപ്പോഴേക്കും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആരോൺ പട്ടിണിയായി. 5ാം ദിവസം എത്തിയപ്പോഴേക്കും പാറയിൽ കുടുങ്ങിയ കൈകൾ രക്തമോട്ടമില്ലാതെ നിർജീവമായ അവസ്ഥയിലെത്തിയെന്ന് ആരോൺ മനസ്സിലാക്കുന്നു. രക്ഷപ്പെടാൻ യാതൊരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോൾ തന്റെ പക്കലുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് കുടുങ്ങിയ കൈ അറത്തുമാറ്റിയാണ് ആരോൺ രക്ഷപ്പെടുന്നത്. ഈ സംഭവങ്ങളെല്ലാം വിവരിച്ച് ആരോൺ എഴുതിയ ബിറ്റ്വീൻ എ റോക്ക് ആൻഡ് എ ഹാർഡ് പ്ലേസിനെ ആസ്പദമാക്കിയാണ് 127 എന്ന സിനിമ ഒരുക്കിയത്. ആരോൺ റാസ്റ്റലിന് സംഭവിച്ച സമാനമായ അവസ്ഥയാണ് ഇവിടെ. മലമ്പുഴ കുറുമ്പാച്ചിമലയിൽ കാൽ വഴുതി വീണ് മലയിടുക്കിൽ കുടുങ്ങിയ യുവാവിന്റേതും. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ബാബു മലയിടുക്കിൽ കുടുങ്ങിയത് 43 മണിക്കൂറാണ്. ബാബുവിന് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിലും ആദ്യ മണിക്കൂറിൽ അതൊക്കെ പരാജയപ്പെട്ടു. ബാബുവും സുഹൃത്തുക്കളായ 3 പേരും ചേർന്നാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മല കയറിയത്. ഇറങ്ങുന്നതിനിടെ അവശനായ ബാബു കാൽ വഴുതി വീഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ മരത്തിന്റെ വള്ളികളും വടിയും ഇട്ട് നൽകിയെങ്കിലും ബാബുവിന് മുകളിലേക്ക് കയറാനായില്ല. സുഹൃത്തുക്കൾ മലയിറങ്ങി നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രി 12 അഗ്നിരക്ഷാസേനയും മലമ്പുഴ പോലീസും ബാബുവിന് സമീപം എത്തിയെങ്കിലും വെളിച്ചക്കുറവ് മൂലം രക്ഷാപ്രവർത്തനം നടത്താനായില്ല. രക്ഷാപ്രവർത്തനം പുലർച്ചെ മാത്രമേ ആരംഭിക്കാവൂ എന്നതിനാൽ സംഘം അവിടെ ക്യാമ്പ് ചെയ്തു. വന്യമൃഗങ്ങളെ അകറ്റാൻ പന്തം കത്തിച്ചു വെച്ചു. വീഴ്ചയിൽ ബാബുവിന്റെ കാൽ മുറിഞ്ഞിട്ടുണ്ട്. കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ബാബു തന്നെ താൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് സുഹൃത്തുക്കൾക്കും പോലീസിനും അയച്ചു നൽകിയതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത്. പ്രദേശത്ത് വന്യ മൃഗശല്യവും രൂക്ഷമാണ്. ചേറാട് നിന്ന് 6 കിലോമീറ്ററോളം അകലെയാണ് കുറുമ്പാച്ചിമല. ചെകുത്തായ മല കയറുന്നതിന് അപകടമുണ്ടാകുമെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു മുൻപും മല കയറുന്നതിനിടെ കാൽ വഴുതി വീണ് ബാബുവിന് പരിക്കേറ്റിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെ സ്ഥലത്തെത്തിയ കരസേനാ സംഘം മലമുകളിലെത്തി കൃത്യമായ സന്നാഹത്തോടെ താഴെ ബാബു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വെള്ളവും ഭക്ഷണവും നൽകി. മലമുകളിൽ തമ്പടിച്ച ശേഷമാണ് ബാബുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കരസേനാ ഉദ്യോഗസ്ഥർ ദൗത്യം ആരംഭിച്ചത്. താഴെ ബാബുവിനെ കാത്ത് ഡോക്ടർ അടക്കം ഒരു വൈദ്യസംഘവും കാത്തുനിന്നിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം തുടർന്നുള്ള വൈദ്യസഹായം ഇവർ നൽകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഫോക്കസ്.